കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെ കേരളം കേട്ട വാർത്തയായിരുന്നു യുവ ഡോക്ടറായ വന്ദനയുടെ മരണം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യ പരിശോധനയ്ക്കെത്തിച്ച പ്രതിയുടെ ആക്രമണത്തിലാണ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത്. കോട്ടയം കടുത്തുരുത്തിക്കടുത്ത് മുട്ടിച്ചിറ പട്ടാണിമുക്കിൽ നമ്പിച്ചിറ കാലായിൽ കെ ജി മോഹൻദാസിൻ്റെയും വസന്തകുമാരിയുടെയും ഏക മകളാണ് വന്ദന. വെറും 23 വയസ്സായിരുന്നു. വലിയ ഡോക്ടറാകാൻ ഏറെ ആഗ്രഹിച്ച് അതിനായി ഏറെ കഷ്ടപ്പെട്ട് പഠിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തി നിന്ന വന്ദന അതിദാരുണമായാണ് മരണപ്പെട്ടത്. ഏകമകളെ സ്നേഹിച്ച് കൊതിതീരാത്ത മാതാപിതാക്കൾക്ക് വന്ദനയുടെ മരണം താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. മകളെ ഡോക്ടറായി കാണാൻ ഏറെ ആഗ്രഹിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം സഫലമാക്കിയ മകൾ. കൃത്യനിർവഹണത്തിനിടെ ഒരു പ്രതിയുടെ മാനസിക വിഭ്രാന്തിക്ക് ഇരയായി എന്ന് ഒരു കത്രിക തുമ്പിനാൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ആർക്കും വിശ്വസിക്കാനാവുന്നില്ല. കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിലാണ് വന്ദന MBBS പൂർത്തിയാക്കുന്നത്. കുറുവിലങ്ങാട് ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു വരെ പഠിച്ചത്. പിന്നീട് MBBSഉം നേടിയെടുത്തു. മകളുടെ സന്തോഷത്തിലും വളർച്ചയിലും ഏറെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന അമ്മയും അച്ഛനും. മകൾ ഹൗസ് സർജൻസി പൂർത്തിയായി ഡോക്ടറായി വരുന്നതും കാത്ത്. വലിയ വീടിന് മുന്നിലെ മതിലിൽ ഡോക്ടർ വന്ദന ദാസ് MBBS എന്ന ബോർഡ് മാതാപിതാക്കൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് ഏറെ ദൂരമില്ലാത്ത വന്ദനയ്ക്ക് ഇത്ര ദാരുണമായ അന്ത്യം സംഭവിച്ചത് നാട്ടുകാരിലും കേരളത്തിലൊട്ടാകെ തന്നെ ദുഃഖം പടർത്തിയിരിക്കുകയാണ്. പല സിനിമാ താരങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വന്ദനയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി വന്ദനയുടെ വീട്ടിലെത്തി. വ്യാഴാഴ്ചയാണ് വന്ദനയുടെ വീട്ടിൽ മമ്മൂക്ക എത്തുന്നത്. രാത്രിയിലാണ് മമ്മൂക്ക വന്ദനയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചത്. 15 മിനിറ്റോളം വന്ദനയുടെ വീട്ടിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യനായി ഏകമകൾ നഷ്ടപ്പെട്ട വലിയ വേദനയിൽ കഴിയുന്ന അച്ഛനെയും അമ്മയെയും താരം കാണാനെത്തിയതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. രമേഷ് പിഷാരടി, നിർമ്മാതാവ് ആൻഡോ ജോസഫ് എന്നിവരും മമ്മൂക്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു.